വരെ സ്ഥലവും സംക്ഷേപണം ചെയ്യുന്ന ഈ പരിപാടിയിലേക്ക് പ്രത്യേകമായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ന ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഈ പരമ്പരയിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തത് ഇതാണ് പാപത്തിൻ്റെ ഫലമായിട്ട് ശിക്ഷുണ്ടാകും ഒന്നെങ്കിൽ സ്വർഗം നഷ്ടപ്പെട്ട് നരകത്തിൽ പോകേണ്ട സ്ഥിതി അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥിതി കിടക്കേണ്ട അവസ്ഥ ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒന്ന് പാപം ചെയ്യാതിരിക്കണം ചണ്ട് ചെയ്തു പോയ തെറ്റുകൾ അനുദപിച്ച് മരിക്കുന്നതിനു മുമ്പ് പാപമോചനം നേടണം പാപത്തിന് മറ്റൊരു പ്രത്യാഘാതമായിട്ട് പറഞ്ഞത് പാപം മൂലമുണ്ടാകുന്ന ആന്തരിക മുറിവുകളെ പറ്റിയാണ് നല്ല കുംഭസാരം നടത്തി പാപമോചനം നേടുമ്പോൾ പാപത്തിനും മുറിവുകൾക്കും സൗഖ്യം നേടാൻ കഴിയും ഈ എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് പറയാൻ പോകുന്നത് മറ്റൊരു പാപത്തിൻ്റെ പ്രത്യാഘാരത്തെ പറ്റിയാണ് വളരെ ഗൗരവത്തോടെ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണത് അതായത് നമ്മൾ പാപം ചെയ്ത് കഴിഞ്ഞ് അനുതപിച്ച് കുംഭസാരിച്ച് പാപമോചനം കിട്ടിക്കഴിഞ്ഞാലും ചില ദുരന്തങ്ങൾ പാപത്തിൻ്റെ ഫലമായി പിന്നെയും നമ്മൾ അനുഭവിക്കണം പാപമോചനം കിട്ടിക്കഴിഞ്ഞാലും പാപം ചെയ്ത വ്യക്തി ആ പാപത്തിൻ്റെ ചില ദുരന്തങ്ങൾ പിന്നെയും അനുഭവിക്കണം ഞാൻ അത് വിശദമാക്കാം അതിൽ ഒരെണ്ണമാണ് പാപം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നമുക്കറിയാം ചിലപ്പോഴെങ്കിലും പാപം മനുഷ്യനെ രോഗാവസ്ഥയിലേക്ക് നയിക്കും സങ്കീർത്തനം നൂറ്റിയേഴ് പതിനൊന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചില രോഗികളായിത്തീർന്നു സങ്കീർത്തനം മുപ്പത്തിയെട്ട് മൂന്ന് പറയുന്നുണ്ട് എൻ്റെ പാപൻ നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യമില്ല സംഖ്യ പന്ത്രണ്ട് ഒമ്പത് നമ്മൾ വായിക്കുന്നു മോശിയെ കുറ്റം പറഞ്ഞ മോശയുടെ സഹോദരി മെറിയാമിന് കുഷ്ഠരോഗം പിടിച്ചു യേശു തളർബാത രോഗിയെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് നിന്റെ പാപങ്ങൾ ശ്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് രോഗം മാറിയ മനുഷ്യന് എഴുന്നേറ്റ് നടന്നത് അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ തളർബാത രോഗത്തിൻ്റെ അടിസ്ഥാനം അദ്ദേഹം ചെയ്ത പാപങ്ങളായിരുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ചിലപ്പോൾ നമ്മളെ രോഗാവസ്ഥയിലേക്ക് നയിക്കാൻ സത്യം പറഞ്ഞാൽ പാപം മൂലം രോഗമുണ്ടാകുമെന്ന് തെളിയിക്കുവാൻ ഏതെങ്കിലും ബൈബിൾ വചനം ഉദ്ധരിക്കേണ്ട ആവശ്യം പോലുമില്ല നമ്മളറിയുന്ന ചില മനുഷ്യരുടെ ജീവിതം പരിശോധിച്ചാൽ മതി ഒരുപക്ഷെ നമ്മളിൽ തന്നെ അത്തരത്തിലുള്ളവരെ കാണും നമ്മൾ ചെയ്ത ചില പാപപ്രവൃത്തികൾ നമ്മളെ രോഗിയാക്കിയതിൻ്റെ കഥകൾ നമുക്ക് പറയാനുണ്ടാകും അതിൽ അങ്ങനെ നമ്മൾ അറിയുന്നവരുടെ കഥകൾ നമുക്ക് പറയാനുണ്ടാകും ഉദാഹരണങ്ങൾ ആലോചിച്ചാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് മനോരോഗികളായവരുണ്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ പിടിച്ചവരുണ്ട് അധാർമ്മികമായിട്ട് ജപിച്ച് എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ പിടിച്ചവരുണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ അനുദപിക്കുന്നു കുംഭസാരിക്കുന്നു ദൈവം അവരോട് ക്ഷമിക്കുന്നു എന്നിട്ടും അവരുടെ രോഗം അവരെ വിട്ടുമാറുന്നില്ല അവ പാപമോചനം കിട്ടിയത് കൊണ്ട് പാപത്തിലൂടെ ഉണ്ടായ രോഗങ്ങൾ സുഖപ്പെടണമെന്നില്ല ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാൽ ദൈവത്തിൻ്റെ പ്രത്യേക അത്ഭുതത്താലൊക്കെ സംഭവിക്കാം ഇല്ലെന്നല്ല പൊതുവേ നമ്മളെ നോക്കിയാൽ പാപം മൂലമുണ്ടായ രോഗങ്ങൾ കുംഭസാരത്തിനൂടെ സുഖപ്പെടുന്നില്ല ഇങ്ങനെ ഉറക്കുക ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം കല്യാണം കഴിച്ചിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ രോഗമായിട്ട് ആശുപത്രിയിൽ ചികിത്സിക്കാൻ ചെന്നു പരിശോധനയിൽ ബോധ്യപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ കരൾ ദ്രവിച്ച് തീർന്നു ഭയങ്കര മദ്യപാനിയായിരുന്നു മദ്യപാനത്തിലൂടെ രോഗിയായി കരൾ ദ്രവിച്ച് തീർന്നു കൂടിയാൽ ആറുമാസം കൂടിയേ ജീവിക്കത്തുള്ളൂ ഡോക്ടർമാർ പറയുക അപ്പോൾ അദ്ദേഹം എത്ര അനുഭവിച്ചാലും ഉപസാരിച്ചാലും ഒരു അദ്ദേഹത്തിൻ്റെ രോഗം അദ്ദേഹത്തെ വിട്ടുമാറില്ല അകാലത്തിൽ ഈ രോഗം മൂലം അദ്ദേഹം സഹിച്ച് മരിക്കുകയാണ് ഒരു പെൺകുട്ടി ഒരാളെ പ്രേമിച്ചു ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാമെന്ന് ഒളാണെന്ന് പറിച്ചു കുറച്ച് നാൾ കൊണ്ടുനടന്നു അവസാനം അദ്ദേഹം കാലിൽ മാറി മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു ഇവൾക്ക് നിരാശയായി ഇവിടെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി ആത്മകത്തേക്ക് ശ്രമിച്ചു പക്ഷേ മരിച്ചില്ല ശരീരം മുഴുവൻ വെന്തു മുഖവും കയ്യും കാലുമൊക്കെ മരത്തിൻ്റെ പോള പോലെയാണ് ഇരിക്കുന്നത് നമുക്ക് മുഖത്തേക്ക് നോക്കാൻ പോലും സാധിക്കത്തില്ല വർഷങ്ങൾക്കുമ്പടന്ന സംഭവമാണ് ആ വ്യക്തി അനുതപിച്ചു പശ്ചാത്തലപിച്ചു കുമ്പസാരിച്ചു കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്കൊക്കെ വന്നു ഇപ്പോൾ ധാരാളമായിട്ട് പ്രാർത്ഥിക്കും പക്ഷേ ആ പൊള്ളലിൻ്റെ മാറുന്നില്ല കല്യാണം നടക്കുന്നില്ല മനുഷ്യർക്ക് അവരുടെ മൂത്ത് നോക്കാൻ ഭയമാണ് അവർക്ക് മനുഷ്യർ മുമ്പ് പ്രത്യക്ഷപ്പെടാൻ ഭയമാണ് തെറ്റ് ദൈവം ശ്രമിച്ചു പക്ഷെ തെറ്റിലൂടെ വന്ന ദുരന്തങ്ങൾ അനുഭവിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ രോഗങ്ങൾ പാപത്തിന ഫലമായിട്ടുണ്ടാകാമെന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് കുംഭസാരത്തിലൂടെ പാപത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും തീരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം സാമ്പുവലൻ്റെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് പതിനാല് വചനങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് ദാബീതിൻ്റെ ഒരു പടയാളിയായിരുന്നു ഊറിയ ഊറിയായ കൊല്ലിച്ച് ഊറിയായുടെ ഭാര്യയെ ദാബീത സ്വന്തമാക്കി അപ്പോൾ മാധാൻ പ്രവാചകൻ ദാവിയതിനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയപ്പോൾ ദാബിത് അനുദപിച്ചു ദാബിത് ദൈവത്തോട് പറയുന്ന ഒരു വചനമാണിത് ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി അനുതാപത്തോടുകൂടി നാഥാൻ പ്രഭാചകൻ കുറ്റപ്പെടുത്തിയപ്പോൾ ദാവീദ് പറയുകയാണ് ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി അപ്പോൾ നാഥാൻ ദൈവത്തിൻ്റെ മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണ് കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു നീ മരിക്കുകയില്ല എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞ് മരിക്കും ദാവീത് തെറ്റ് ചെയ്തു ദാവി തന്നെ ദപിച്ചു ദൈവം ക്ഷമിച്ചു മറ്റേ മറ്റൊരു ശിക്ഷ ദാവീദിനെ കാത്തിരിക്കുക ദാബിദിൻ്റെ കുട്ടി കർത്താവ് പറഞ്ഞതുപോലെ മരിക്കുകയാണ് സാമ്പാല്യുടെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ വചനത്തിൽ വീണ്ടും ദാബിദിൻ്റെ കഥ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ കർത്താവ് പറയുകയാണ് നീ എന്നെ നിരസിച്ച് ഊറിയായുടെ ഭാര്യയെ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല ദാവീദ് ദനുതപിച്ചു ദൈവം ക്ഷമിച്ചു പക്ഷെ കുടുംബത്തിലേക്ക് പ്രശ്നങ്ങൾ വരികയാണ് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല ഇപ്പം നമുക്കറിയാം എത്രയോ കുടുംബങ്ങളിലേക്ക് ഇന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായത് ആ കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ തെറ്റുകൊണ്ടാണ് ആ വ്യക്തി അനുദപിച്ചതുകൊണ്ട് പാപമോചനം നേടിയത് കൊണ്ട് ആ വ്യക്തി ചെയ്ത തെറ്റിൻ്റെ ദുരന്തങ്ങൾ അവസാനിക്കുന്നില്ല ഞാനൊരു വിദ്യാർത്ഥിയുടെ കാര്യം പറയാം ഏഴാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കേ ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു ഒന്നാമത്തെ പീരീഡ് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ അപ്പൻ മദ്യപാനിയ ദാരിദ്ര്യമാണ് ഒരുപാട് ദൂരം നടന്നുപേരും സ്കൂളിലെത്താൻ അങ്ങനെ സങ്കടപ്പെട്ട് ക്ലാസ്സിലിരിക്കുമ്പോളാണ് ചോദ്യം കുട്ടിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അരിശമൂത്ത ടീച്ചറെ കുട്ടിയെ ക്ലാസ്സിന് പുറത്താക്കി ഒരു പീരീഡ് കഴിഞ്ഞപ്പോഴേക്കാല് പുറത്ത് നിന്ന കുട്ടിയെ അകത്ത് കയറ്റണ്ട ടീച്ചറ് ആ ദിവസം മുഴുവൻ ആ കുട്ടിയെ പുറത്ത് നിർത്തി സങ്കടപ്പെട്ട് ദുസ്സഹായനായ കുട്ടി ക്ലാസ്സിന് പുറത്ത് നിന്നു അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയ കുട്ടി ഒരു തീരുമാനമെടുത്തു ഇനി ഞാൻ സ്കൂളിൽ പോകത്തില്ല പിന്നീട് ഒരിക്കലും ആ കുട്ടി സ്കൂളിൽ പോയില്ല വർഷങ്ങൾ കഴിഞ്ഞു ഇന്ന് അദ്ദേഹത്തിന് മുപ്പത്തഞ്ചിലധികം വയസ്സ് പ്രായമുണ്ട് വിവാഹിതനാണ് രണ്ട് കുട്ടികളുടെ അപ്പനാണ് മരം മുറിക്കാൻ പോയിട്ടും കേറ്റിറങ്ങുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിച്ചുമൊക്കെയാണ് ജീവിച്ചിരുന്നത് ഇപ്പോൾ പലവിധ രോഗങ്ങൾ പിടിച്ചു ജോലി ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വളരെ സങ്കടപ്പെട്ട മനുഷ്യൻ ജീവിക്കുക ഇപ്പം അദ്ദേഹം പറയുകയാണ് അന്ന് ഞാൻ വാശി പിടിച്ച് സ്കൂളിൽ പോകാതെ ഇരിക്കുന്നതിന് പകരം ഞാൻ സ്കൂളിൽ പോയി പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഭാവി മേറന്നാകമായിരുന്നു ശരിയാ ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവ് കിട്ടി അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപമുണ്ടായി പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം മെച്ചപ്പെടുന്നില്ല അത് ചില സാധ്യതകൾ നമ്മുടെ തെറ്റിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമുക്കത് തിരിച്ച് കിട്ടത്തില്ല അതിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കണം അബോർഷൻ മറ്റൊരു ഉദാഹരണമാണ് വൈദ്യശാസ്ത്രം പറയുന്നത് ആദ്യത്തെ ഗർഭധാരണം അബോർഷൻ നടത്തിയാൽ വീണ്ടും ഗർഭധരിക്കാനുള്ള സാധ്യത ഗണ്യമായി കുറയുമെന്ന് ഇതേ കാരണം കൊണ്ട് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്ത ഒരുപാട് ദമ്പതികളൊന്നുമുണ്ട് ഒന്നെങ്കിൽ കല്യാണത്തിന് മുമ്പേ നടത്തിയ അബോർഷൻ അല്ലെങ്കിൽ കല്യാണം നടത്തിയ ആദ്യ നാളുകളിൽ നടത്തിയ അബോർഷൻ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് പിന്നീട് മക്കളുണ്ടാകാനുള്ള സാധ്യത നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് ഒരിക്കൽ സങ്കടം പറയാൻ വന്ന ഒരു സഹോദരി പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് അനേക വർഷങ്ങളായി മക്കളില്ല കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് വന്ന് അവസാനം അവർ പറയുകയാണ് ആറു മക്കളെ അപോർഷൻ ചെയ്തു സാധാരണ ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമതൊന്നുണ്ടാക്കാൻ തന്നെ വിഷമം ഈ വ്യക്തിക്ക് ദൈവം പിന്നെയും പിന്നെയും ആറു മക്കളെ കൊടുത്തു ആറുപേരെയും കളഞ്ഞു ഇന്ന് മക്കളില്ല അവരത് അനുദപിക്കുന്നുണ്ട് ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരു കുഞ്ഞിനെ കിട്ടുന്നില്ല പാപം ദൈവം ശ്രമിച്ചു പക്ഷെ പാപത്തിൻ്റെ പ്രത്യാഘാതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വത്ത് നശിപ്പിച്ച വ്യക്തികളുണ്ട് അന്ന് ആരും പറഞ്ഞത് കേട്ടില്ല സ്വന്തം വഴിക്ക് പോയി എന്തൊക്കെയോ കാണിച്ചു എല്ലാം നഷ്ടപ്പെടുത്തി ഇന്ന് പശ്ചാത്താപമുണ്ട് അനുതപിച്ചു തെറ്റുതിരുത്തി പക്ഷേ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നില്ല നഷ്ടപ്പെട്ട സ്വത്ത് തിരിച്ചു കിട്ടുന്നില്ല ദാരിദ്ര്യം മാറുന്നില്ല മക്കളെ പിടിപ്പിക്കാൻ പറ്റുന്നില്ല പെൺമക്കളെ നല്ല വീട്ടിലേക്ക് കല്യാണം കഴിച്ചയക്കാൻ പറ്റുന്നില്ല വീട് പൊട്ടി പൊളഞ്ഞു കിടക്കുന്നു എല്ലാ പ്രതിസന്ധികളും തുടരുക പശ്ചാത്തലപിക്കുകയും ചെയ്തു ദൈവം ശ്രമിക്കുകയും ചെയ്തു ഇപ്പം ദൈവം ശ്രമിച്ചത് കൊണ്ട് നമ്മളുണ്ടാക്കുന്ന പാപത്തിൻ്റെ എല്ലാ പ്രശ്നവും തീരില്ല അനേക കുടുംബങ്ങൾ സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടത് അഥവാ പച്ച ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടയാൾ അതാത് കാലത്ത് അധ്വാനിക്കാതിരുന്നതുകൊണ്ടാണ് അഥവാ ഉള്ളത് നഷ്ടപ്പെടുത്തത് കൊണ്ടാണ് തിരിച്ചറിവ് വന്നപ്പോഴത്തേക്കും അവർക്ക് പ്രായമായി ആരോഗ്യം പോയി അധ്വാനിക്കാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു പ്രതിസന്ധി തുടരുകയാണ് വൈദിക ജീവിതവും സമർപ്പണ ജീവിതവും ഒക്കെ ഉപേക്ഷിച്ച് പോയ ധാരാളം പേരെ കണ്ടിട്ടുണ്ട് ഇതിനേക്കാൾ നല്ലതാണ് മറ്റത് എന്നും പറഞ്ഞാണ് അവർ പോയത് പക്ഷെ അങ്ങനെ പോയ പലരെയും പിന്നീട് വ്യക്തിപരമായി കാണാനും സംസാരിക്കാനും ഒക്കെ ഇടവന്നിട്ടുണ്ട് അവരൊക്കെ ഇന്ന് ദുഃഖിതരാണ് കല്യാണം കഴിക്കാൻ താല്പര്യപ്പെട്ടു പോയ പലരും കല്യാണം കഴിച്ച ആ സ്ത്രീയുമായിട്ട് അല്ലെ ആ പുരുഷനുമായിട്ട് ചേരുന്നില്ല നിരന്തര കലഹമാണ് വേറെ ചിലർക്ക് മക്കളില്ല വേറെ ചിലർക്ക് ജനിച്ച മക്കൾ രോഗികളാണ് വേറെ ചിലർക്ക് പണിയെടുക്കാൻ ആരോഗ്യമില്ല സത്യം പറഞ്ഞാൽ ധർമ്മമരുന്ന് ജീവിക്കുന്ന അച്ഛൻപെട്ട ഉപേക്ഷിച്ചാളെ ഞാൻ കണ്ടിട്ടുണ്ട് ധർമ്മമരുന്ന് ഓരോ ദിവസവും ഓരോ വഴിക്ക് പോവുകയാണ് പരിചയമുള്ള ഓരോരുത്തരും വീട്ടിൽ പടുത്തു ചെന്നിട്ട് എന്തെങ്കിലും തരണം വീട്ടിലെ സ്ഥിതി തന്നു പറയുന്നത് അവരൊക്കെ ഇന്ന് പശ്ചാത്തപിക്കുന്നുണ്ട് വേണ്ടായിരുന്നു ആ ജീവിതം കളയണ്ടായിരുന്നു ഇവരൊന്നും ചെയ്യണ്ടായിരുന്നു പശ്ചാത്തപിക്കുന്നുണ്ട് പക്ഷേ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു സഹനം ബാക്കി നിൽക്കുന്നു പാപത്തിൻ്റെ പ്രത്യാഘാതം തുടരുകയാണ് വിവാഹ മോചനം കേടുന്നവർ വിവാഹമോചനം നേടിയില്ലെങ്കിലും പരസ്പരം അകന്നു ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒന്നെങ്കിൽ ഒരു വീട്ടിൽ തന്നെ രണ്ടായി കഴിയുന്നു അല്ല പല വീടുകളിലായിട്ട് വേറെ വേറെ കഴിയുന്നു അവർക്കൊക്കെ എന്തെങ്കിലും ഒരിക്കലും സുബോധമുണ്ടാകും ദൂരത്തുമൊത്തിൽ സുബോധമുണ്ടായില്ലേ പന്നിക്കൂട്ടിലാണ് വീട്ടിലെ വൃത്തിമാർ പോലും സുഖമായി കഴിയുന്നു ഇവിടെ പന്നിയിടത്ത് അവിടെ പോലും കിട്ടാനില്ല തിരിച്ചറിവ് വന്നു അപ്പോഴത്തേക്ക് എത്രയോ നഷ്ടമുണ്ടായി എത്രയോ നഷ്ടം തന്നു ഇതുപോലെ അനേക ദമ്പതികളുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക അവരത് തിരിച്ചറിയുന്നില്ല അത് ആരെങ്കിലും ഒരാൾ തിരിച്ചറിയുന്ന മറ്റേയാൾ തിരിച്ചറിയുന്നില്ല അഥവാ തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്കും അമ്പതോ അറുപതോ എഴുപതോ വയസ്സാവുകയാണ് അന്ന് പോയി കുംഭസാരിച്ചെന്ന് വിചാരിക്കുക ദൈവം ക്ഷമിക്കും പക്ഷെ അവർക്കും അവർ മൂലം മറ്റുള്ളവർക്കും വന്ന നഷ്ടങ്ങൾ എത്രയാണ് കേസിൽ പിടിക്കപ്പെട്ട വ്യക്തികളാണ് നോക്കുക അവരുടെ കുടുംബത്തിനോടാകുന്ന നാണക്കേട് അവർക്ക് വരുന്ന നഷ്ടങ്ങൾ എത്രയാണ് നോക്കുകയും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് രോഗികളായി രോഗികളായിത്തീരുന്നവരായാലും ഓർത്ത് നോക്കുകയും അധാർമികമായിട്ട് ജീവിച്ച് എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ പിടിക്കുന്നവരെ ഓർത്ത് നോക്കുകയും അപ്പോൾ പാപം മൂലം പലതരത്തിലുള്ള പ്രതിസന്ധികൾ പാപം ചെയ്യുന്ന വ്യക്തികൾക്കുണ്ടാവുകയാണ് അവർ അവരനുദിച്ചതുകൊണ്ട് അവരെ കുംഭസാരിച്ചത് കൊണ്ട് ദൈവം അവരോട് ക്ഷമിച്ചതുകൊണ്ട് അവർ ചെയ്യുന്ന പാപത്തിൻ്റെ ദുരന്തങ്ങൾ അവരെ വിട്ടുപോകുന്നില്ല അവർ പിന്നെയും പിന്നെയും സഹിക്കേണ്ടി വരുന്നു ഈ ഒരു കാര്യം ഓർത്താൽ ഒരുപക്ഷെ പല പാപങ്ങൾ നമ്മൾ വേണ്ട നോക്കും പാപം ദൈവം ക്ഷമിച്ചാലും കുംഭസാരമുണ്ടെങ്കിലും പാപമോചനമുണ്ടെങ്കിലും ഞാൻ ചെയ്ത പാപത്തിൻ്റെ ചില ദുരന്തങ്ങൾ ഞാൻ പിന്നെയും അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ പല പാപങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കും ആര് നിർബന്ധിച്ചാലും എത്ര പ്രലോഭനമുണ്ടായാലും പല പാപങ്ങളും നമ്മൾ ചെയ്യത്തില്ല ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കാത്തത് കൊണ്ടാണ് തിരിച്ചറിയാത്തതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പാപമോചന പാപമോചനമുണ്ടല്ലോ കുംഭസാരമുണ്ടല്ലോ ആഘബുദ്ധിയോടുകൂടി നമ്മൾ പല പാപങ്ങളും ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു പാപത്തിൻ്റെ മറ്റൊരു പ്രത്യാഘാതമാണ് പാപത്തിൻ്റെ കാലികമായ ശിക്ഷ അഥവാ ശുദ്ധീകരണ സ്വരത്തിലെ ശിക്ഷ പാപത്തിന് രണ്ടുതരം ശിക്ഷയാണുള്ളത് ഒന്ന് നിത്യശിക്ഷ രണ്ട് പാപത്തിൻ്റെ കാലിക ശിശ അഥവാ താൽക്കാലിക ശിക്ഷ കാലിക ശിക്ഷയെന്ന് വെച്ചാൽ കുംഭസാരത്തിലൂടെ ക്ഷമിക്കപ്പെട്ട പാപത്തിന് വീണ്ടും ഒരു ശിക്ഷ നമ്മൾ അനുഭവിക്കണം അതിനാണ് കാലിക ശിക്ഷ എന്ന് പറയുന്നത് അത് അതൊന്നെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ അനുഭവിച്ചു തീർക്കണം അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവം തരുന്ന അധികമായ സഹനങ്ങൾ സഹിച്ചു തീർക്കണം ഇതിലേതെങ്കിലുമൊന്നുമില്ലാതെ പറ്റത്തില്ല അതുകൊണ്ട് കുംഭസാരവും പാപമോചനവും കിട്ടിക്കഴിഞ്ഞാലും ഒരു ശിക്ഷ മരിക്കുന്നതിന് ശേഷം അഥവാ മരിക്കുന്നതിന് മുമ്പ് വീണ്ടും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് കുംഭസാരത്തിലൂടെ എല്ലാം തീർന്നു എന്ന് സമാധാനിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ മേഖലയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം കുംഭസാരത്തിലൂടെ ക്ഷമിക്കപ്പെട്ട പാപത്തിന് നമ്മൾ നമ്മളധിക പ്രായശത്വവും പരിഹാരവും ചെയ്യണം ഉദാഹരണത്തിന് കുർബാന കണ്ട് കാഴ്ച വയ്ക്കുക നമ്മളെല്ലാ ഇടക്കെ അല്ല ഞായറാഴ്ച അല്ല എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരല്ലേ നമ്മൾ ആ കുർബാനയുടെ ആരംഭത്തിൽ ഒരു നിയോഗം വെക്കാം അനേകം നിയോഗങ്ങളുണ്ടാകും അതിൽ ഒരു നിയോഗം ദൈവമേ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ കുർബാന ഞാൻ കാഴ്ച വയ്ക്കുന്നു ജപമാല ചൊല്ലി കാഴ്ച വയ്ക്കാം കരുണക്കുത ജൊല്ലി കാഴ്ചവെക്കാം ആശയടക്കങ്ങൾ നടത്തി കാഴ്ചവെക്കാം പരോപകാര പ്രവൃത്തികൾ ചെയ്ത ചെയ്ത് കാഴ്ചവെക്കാം യാക്കോബിൻ്റെ ലേഖനം നാല് പതിനേഴ് പറയുന്നുണ്ട് ദാനധർമ്മം അനേക പാപങ്ങളെ മായിച്ചു കളയുന്നു അപ്പം ഇങ്ങനെ പല വിധത്തിൽ ത്യാഗപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പരോപകാരം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്ഷമിക്കപ്പെട്ട പാപത്തിന് നമുക്ക് പരിഹാരം ചെയ്യാൻ സാധിക്കും അങ്ങനെ പരിഹാരം നേടുകയാണെങ്കിൽ ഈ പാപത്തിൻ്റെ കാലിക ശിക്ഷ നമുക്ക് കുറഞ്ഞു കിട്ടും ഈ കാലികൈശീലം മോചനം നേടാനുള്ള മറ്റൊരു വഴിയാണ് ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കുക എന്നുള്ളത് ദണ്ഡിക്കുക എന്ന് വെച്ചാൽ പീഡിപ്പിക്കുക അപ്പോൾ ദണ്ഡവിമോചനം എന്നു വച്ചാൽ ക്ഷമിക്കപ്പെട്ട പാപത്തിൻ്റെ വരാനിരിക്കുന്ന ശിക്ഷയിൽ നിന്നും കിട്ടുന്ന മോചനമാണ് സഭയിൽ കത്തോലിക്കാ സഭയിൽ ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള പല അവസരങ്ങളുണ്ട് അത്തരം അവസരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ദണ്ഡവിമോചനം പ്രാപിക്കാൻ പറ്റും ഉദാഹരണത്തിന് വൈദികർക്കും സിസ്റ്റേഴ്സിനുമൊക്കെ അവരുടെ വ്രതത്തിൻ്റെ അല്ലെങ്കിൽ പട്ടത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ പൂർണ്ണദണ്ഡവിമോചനം കിട്ടും പക്ഷേ എത്ര വൈദികര് എത്ര ദൃശ്യന്മാർ ഈ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് ഈ കാര്യം ഓർക്കുകയും ദണ്ഡവിമോചനം പ്രാപിക്കാൻ വേണ്ട നിബന്ധനകൾ പാലിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പുത്തൻ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദണ്ഡവിമോചനം കിട്ടും നമ്മളൊക്കെ എത്രയോ പുത്തൻ കുർബാനയിൽ പങ്കെടുക്കുന്നതാണ് പക്ഷെ നമുക്കങ്ങനെ ഒരു നിയോഗമില്ലാത്തത് കൊണ്ട് ആ നിയോഗമനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തത് കൊണ്ട് ആ ദണ്ഡവിമോചനം കിട്ടുന്നില്ല പുരുഷൻ്റെ വഴി നടത്തുമ്പോൾ ദണ്ഡവിമോചനമുണ്ട് ദുഃഖ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് ക്രൂശ്ഠ ദുരപം ചുംബിക്കുമ്പോൾ ദണ്ട വിമോചനമുണ്ട് നമ്മളെല്ലാം ദുഃഖ വെള്ളിയാഴ്ചയെങ്കിലും ക്രൂശ്ത ദുരപം ചുംബിക്കുന്നവരാ പക്ഷെ ഒരു നിയോഗമില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ആ ദണ്ഡവിമോചനം നമുക്ക് കിട്ടുന്നില്ല ഇങ്ങനെ ദണ്ഡവിമോചനം പ്രാപിക്കാവുന്ന ഒരുപാട് സാധ്യതകളുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അവ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ പാപത്തിൻ്റെ കാലിക ശിക്ഷയിൽ നിന്ന് വീണ്ടും നമുക്ക് മോചനം നേടാം ഇത്രപ്പെട്ടവരെ പറഞ്ഞു വന്ന ഇതാണ് നമ്മൾ അനുദപിച്ച് കുംഭസാരിച്ച് പാപമോചനം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ചില ശിക്ഷകൾ നമ്മൾ വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കും സാമ്പത്തിക നഷ്ടമാകാം സൽഫേരനോ നഷ്ടമാകാം അവസരങ്ങളോ നഷ്ടമാകാം ആത്മീയമായ നഷ്ടങ്ങളാകാം ശുദ്ധീകരണ സ്ഥലമാകാം പല വിധത്തിൽ നമ്മൾ സഹിക്കേണ്ടിയിരിക്കും അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ ചെയ്യുന്ന തെറ്റ് എന്നെ തന്നെ തിരിച്ചു കടിക്കും എന്നെ തന്നെ വേട്ടയാടും എനിക്ക് തന്നെ ദോഷകരമായിട്ട് ബാധിക്കും ഈ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം ഞാൻ ഈ ടോക്കൻ്റെ ഇടയ്ക്ക് പലതവണ പറഞ്ഞതുപോലെ ക്ഷമിക്കപ്പെടാത്ത അല്ല കുംഭസാരത്തിൽ പാപം ക്ഷമിക്കപ്പെട്ടതുകൊണ്ട് തീരാത്ത പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ട് അതുകൊണ്ട് നമുക്ക് അല്പം കൂടി വിവേകത്തോടു കൂടി ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കാം പാപങ്ങളെ ഉപേക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം കാരണം നമ്മൾ തന്നെ പാപതരമായി കൂടുതൽ സഹിക്കും തുടർന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ഫലമായി മറ്റുള്ളവർക്കൊണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് പാപം ഇരുതല വാള് പോലെയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ മറ്റുള്ളവരെ ദോഷകരമായിട്ട് ബാധിക്കും മറ്റുള്ളവർക്ക് ദുരന്തങ്ങൾ ഉണ്ടാക്കും അത് എങ്ങനെയൊക്കെയാണെന്ന് അടുത്ത എപ്പിസോഡുകളിലായിട്ട് ഞാൻ വിശദീകരിക്കാം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ദൈവമേ ഞാൻ ചെയ്ത എണ്ണമാറ്റ തെറ്റുകൾ അവിടുന്ന് ക്ഷമിച്ച് അതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് കർത്താവിനോടേറ്റ് പറയാം ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളുണ്ടെങ്കിൽ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം അവ ഏറ്റുപറഞ്ഞ് പാപമോചനം തേടാൻ ഇടപെരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ചെയ്തതും ദൈവം ക്ഷമിച്ചതുമായ പാപത്തിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പകരം ദൈവമേ അവിടെ തന്നെ അനുഗ്രഹിക്കണമേ ആ പാപത്തിലൂടെ വന്ന നഷ്ടങ്ങൾ അവിടുത്തെ ആശീര്യവാദത്താൽ അവിടുത്തെ അനുഗ്രഹത്താൽ നികത്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പാപങ്ങൾ മൂലം സഹിക്കുന്ന മറ്റുള്ളവരുണ്ടെന്ന് നമുക്ക് ഓർക്കാം അവരോട് നമുക്ക് കൂടുതൽ കാരുണ്യം കാണിക്കാം ദൈവം അവരെ അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ